ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന 62-ാമത് ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിന്റെ പരിശീലന ക്യാമ്പ് തിരുവനന്തപുരത്ത് നടന്നു. ക്യാമ്പിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു. ഈ മാസം 5, 6, 7 തീയതികളിലാണ് ദേശീയ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. റോളർ സ്കേറ്റിംഗ് അസോസിയേഷന്റെയും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ 12 ഡിസിപ്ലിൻ ഉണ്ട്. അത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മത്സരം എന്ന് പറയുന്നത് ക്ലാസിക്കൽ സ്ലാലവും ആണ് നടന്നത്. അത് ഇപ്പോൾ ഇവിടെ ഈ ചാമ്പ്യൻഷിപ്പ് നല്ല രീതിയിൽ നടന്നു. കേരളത്തിൽ നടന്ന മത്സരത്തിൽ സ്ലോലോം എന്ന ഇവന്റ്സിൽ നിന്നും തിരഞ്ഞെടുത്ത 21 പേരാണ് മത്സരത്തിന് പങ്കെടുക്കുന്നത്. ഈ മാസം 5, 6, 7 തീയതികളിൽ ബാംഗ്ലൂരിൽ വെച്ചാണ് മത്സരം നടക്കുക. ഇതിപ്പോ കേരള സ്റ്റേറ്റിന്റെ സ്പോർട്സ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്ന ക്യാമ്പാണ്. മൊത്തം 21 കുട്ടികളാണ് ഉള്ളത്. ഇപ്പം എല്ലാവരും 2 ദിവസമായിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നു, നന്നായിട്ട് പോകുന്നു. December 5 മുതൽ 8 വരെ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന 62-ാമത്തെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് കേരള ടീമിൻ്റെ ഇൻലൈൻ ഫ്രീ സ്റ്റൈലിൻ്റെ ക്യാമ്പ് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന കുട്ടികളാണ് ക്യാമ്പിലുള്ളത്. 62-ാമത് നാഷണൽ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ബാംഗ്ലൂരിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൻ്റെ കേരള സ്റ്റേറ്റ് ടീമിൻ്റെ കോച്ചിങ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് വരുന്ന 5-ാം തീയതി ബാംഗ്ലൂർ നടക്കുകയാണ്. ഞങ്ങൾ എത്തിയിരിക്കുന്ന ആലപ്പുഴയെ പ്രതിനിധീകരിച്ചാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്, കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഇങ്ങനെ ഒരു ക്യാമ്പ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ക്യാമ്പാണ് ഇവർക്ക്. ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കുട്ടികളെ തയ്യാറാക്കുകയായിരുന്നു 2 ദിവസമായി നടന്ന ക്യാമ്പിൻ്റെ ലക്ഷ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.